വീഡിയോ ഒക്കെ എടുത്ത് കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. പാന്റ് ഷർട്ടൊക്കെ ഇട്ട് കുട്ടത്തിനായി. എത്ര വർഷമായി പാന്റ് ഇട്ടിട്ട്? പാന്റ് ഇട്ടിട്ട് എത്ര വർഷമായി? പാന്റ് ഇട്ടിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി പാന്റ് ഇട്ടിട്ട്? 4 വർഷമായി. പോരാമോ, എനിക്കൊരു കുപ്പി വള കൊണ്ട് തരുമോ? കുഞ്ഞൂസേ പാടുമോളെ? എല്ലാം കാണുന്ന വളരെ സന്തോഷമാണ്. കൂട്ടുകാരനെ പോലെ നരച്ചൊരു തൊപ്പിയുള്ള അമ്മാവേണ്ട. താഴോട്ട് വരുമ്പോൾ എനിക്കൊരു കുട്ടിക്കൊരു കുപ്പി വള കൊണ്ട് കൊടുക്കുമോ? അപ്പോൾ നമ്മൾ ആ പോകുന്നു, പോയിട്ട് വരാം. അല്ല പാപ്പയോട് പാപ്പയെ കിട്ടുന്ന യാത്ര ആരംഭിക്കുകയാണ്. ഫ്രഷ് ആവാൻ വേണ്ടി ഒന്ന് ഒരു പെട്രോൾ പമ്പിലേക്ക് കയറിയതാണ്. ഇപ്പം ചെങ്ങന്നൂരിലോ തിരുവല്ലം കഴിഞ്ഞു. തിരുവല്ലം കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴ പോകുന്ന റൂട്ടിലോട്ട് കയറി. അവിടെ കയറിയപ്പോൾ റോഡ് മൊത്തം കൺസ്ട്രക്ഷൻ. അങ്ങനെ ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ റൂട്ട് പിടിക്കട്ടെ. ഇനി ഇപ്പം ചങ്ങനാശ്ശേരി എത്തിയാണ്. ഞങ്ങൾക്ക് രാവിലെ വീട് എടുക്കാൻ പറ്റിയില്ല നല്ല പോലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിന്റെ പ്രശ്നം, വെളിച്ചമില്ലാത്തത് കാരണം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. ഇറങ്ങിയ സമയത്തെ ഇറങ്ങിയപ്പോഴേ ചോദിക്കുന്നു എപ്പോ എത്തും എപ്പോ എത്തും പുറകിൽ. എത്ര സമയമുണ്ടെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. അമ്മയെ കാണാൻ പറ്റത്തില്ല. സീറ്റിന്റെ ഇതുപോലെ എനിക്ക് ഒരു 3 മണിക്കൂറുണ്ട്. ഇതുപോലെ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടി. 3 മണിക്കൂറുകൂടെ പറഞ്ഞൊരു 3 മണിക്കൂറ് കാണണം. എന്റെ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആലപ്പുഴ ടച്ച് ചെയ്യാതെ കൊച്ചി എറണാകുളം ടച്ച് ചെയ്യാതെ പോകുന്നു. അങ്ങനെയാണ് തോന്നുന്നു. റോഡൊന്നും അറിയത്തില്ല. മാപ്പ് നോക്കി തന്നെ പോകുന്നു. ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് എവിടെ വേണോ പോവാം. ജോസേ എവിടെയാ പോകുന്നത്? ആരെ കാണാനാ പോകുന്നത്? അപ്പുപ്പാരെ കൂട്ടുകാരനല്ലേ? അപ്പുപ്പാരെ കൂട്ടുകാരൻ അപ്പുപ്പായ പോലെ ആയിരിക്കും. വയസ്സായി കാണോ? ഇളയതല്ലേ? മൂത്തതാണോ? അപ്പൊ ബാക്കി അങ്ങോട്ട് ചെല്ലുമ്പോ പറയാം. അപ്ഡേറ്റ് ചെയ്യാം. അപ്പാക്ക് മാത്രമല്ല, ഉമ്മാക്കും ഉണ്ട്. ഉമ്മാക്ക് അങ്കിളിന്റെ വൈഫും ആയിട്ടായിരുന്നത് കമ്പനി. അപ്പാക്ക് അങ്കിളുമായിട്ട് ഒരു 40 വർഷത്തിന്റെ അറ്റാച്ച്മെന്റ് 84 കാലഘട്ടത്തിൽ 83, 84, 85 കാലഘട്ടത്തിലായിരുന്നു അവര്. 82, 83, 84 അതൊക്കെ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ദഹയിലോടെ ചെല്ലാം, എങ്ങനെയാണെന്നൊക്കെ നോക്കാം. എന്താണ് അവസ്ഥ എല്ലാരും വയസ്സായി. അതാ പറഞ്ഞ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അവരുടെ സാഹചര്യം എങ്ങനെയാണ്, ആരൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളതൊന്നും അറിയത്തില്ല. ചെന്നാലേ അറിയത്തില്ല, തപ്പിയെടുത്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത്. നമ്മള് ഇവിടെ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 75 കിലോമീറ്ററാണ് കാണിക്കുന്നുണ്ട്. അതായത് കഴിക്കണമെന്ന് ഫ്രഷ് ആവണം. അടുത്ത വീണ്ടും അവിടെ നിന്ന് തിരിക്കുന്നതാണ്. കഴിച്ചിട്ട് ഇറങ്ങി നമ്മള്.
നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് ഉണ്ടോ? ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് പറയും അപ്പ. ഫുഡ് മസാലദോശ കഴിച്ചതെങ്കിലും അടിപൊളി മസാലദോശയായിരുന്നു. ആഹാരം വയറ്റി ചെന്നപ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്നു. നല്ല ചൂടും വേറെ കാര്യങ്ങളൊന്നും ഇല്ല. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ വാപ്പ ഇത്രയും ദിവസം വടിയെ കൂന്നിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം വടിയൊന്നും വേണ്ട, വടി വടി വേണ്ട, വടി കാണുമ്പോൾ വാപ്പ ഓട്ടോണ്ട്. വടിയേ വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വണ്ടിക്കകത്ത് 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 വേണ്ട കളിയാക്കണം. അല്ല, അവ കൂട്ടുകാരനെ കാണാൻ പോകുന്നുണ്ട്. കൂട്ടുകാരനെ കൊണ്ട് കാണാൻ പോകുന്നുണ്ട്. വടി വേണ്ടത് നാണക്കേടല്ലേ. കുറച്ചുകൂടെ ചെറുപ്പം, ഒരു 10 വയസ്സ് കുറഞ്ഞ് അങ്ങനെയാ പോകുന്നത്. ഇതൊക്കെയാണ് വല്ലപ്പോ യാത്ര ചെയ്യുമ്പോള വ്യത്യാസം വരുന്നത്. പറഞ്ഞാ കേക്കത്തില്ലല്ലോ. നിങ്ങളെ യാത്ര ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയാ പറയുന്നത്? 15-20 വയസ്സിന്റെ വണ്ടിയുടെ ബ്രേക്ക് ഓടിക്കാനും കാര്യത്തിനൊക്കെ ഇപ്പൊ പുറകിലുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചൊക്കെ എളുപ്പമുണ്ട് വണ്ടി ഓടിക്കാം. പുറകിരുന്ന് ഉമ്മയാണ് ബ്രേക്ക് ഓട്ടുന്നത്. വണ്ടി ഫ്രണ്ടിലാണ് ഞാൻ സ്റ്റിയറിംഗ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഉമ്മയാണ് ബ്രേക്ക് എല്ലാം പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ ശരി, അപ്പം ഒരു 70 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഗൂഗിൾ മാപ്പ് ഏതിനേക്കെയോ കൊണ്ടുപോകുന്നു, ഒരു പിടുത്തവും ഇല്ല. ഏതൊക്കെയോ ഇടറൂട്ടിക്കൂടെ ഒക്കെ കയറിപ്പോയി. തൃശ്ശൂർകാർക്ക് പോലും അറിയത്തില്ല ഈ റൂട്ടിനെ കുറിച്ച്. മനക്കൊടി എന്ന് പറഞ്ഞ് അടിച്ച് ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കൊണ്ടുവന്ന റൂട്ടാണ്. ഇനി മനക്കൊടി എത്തിയിട്ട് ചോദിക്കാം എവിടെയാണെന്നുള്ള സ്ഥലം. പാറളം ഗ്രാമപഞ്ചായത്ത് അങ്ങനെ എന്തോ ഇപ്പൊ വായിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ പേര്. വെങ്ങിണിശ്ശേരി എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടോ തൃശ്ശൂർ? ചേവൂര് വെങ്ങിണശ്ശേരി. ഇതൊക്കെ മനക്കൊടിന്ന് അടിച്ചിട്ടുള്ളത് മനക്കൊടി എത്തുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ ഒരു 8-7 എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ കൂടെ ഉണ്ട് മനക്കൊടി എത്താൻ വേണ്ടി. എത്തിയിട്ട് ഇനി നോക്കാം. എത്തിയിട്ട് ഞാൻ വീണ്ടും വരാം. പാപ്പ ഉറങ്ങാതെ ഇത്രയും നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ മണി എത്ര ആയി? 11 മണിയായി. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. പത്തുറക്കം ഉറങ്ങേണ്ട സമയം. ഇതിനിടയ്ക്ക് രണ്ടു ദിവസം കുറഞ്ഞത് 1 മണിക്കൂർ വെച്ച് ഉറങ്ങാനുള്ളതാണ്. പക്ഷെ ഇത് ഉറങ്ങിയില്ല. ആ ഒരു കൂട്ടുകാരനെ കാണാനുള്ള ഒരു ത്വരയിലിരിക്കുകയാണ്. അപ്പം ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വരാം. ചോദിച്ചത് തന്നെ
പണ്ട് അവിടുത്തെ ട്രാവൽസ് ഓടിയിരുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചത്. ആളിനെ വിളിച്ച് പറയുന്നൊന്നും അറിയത്തില്ലെങ്കിൽ ചാൻസ് കുറവാണ്. അപ്പം ലൊക്കേഷൻ ഒരുതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടും ഒന്നും രണ്ടും അടുത്തോട് ചോദിച്ചാലേ എനിക്ക് കിട്ടത്തുള്ളൂ, കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ വീട് എവിടെയാണെന്നുള്ളത്. അല്ലല്ല, ഇവിടെ വന്നിട്ട് തിരിഞ്ഞ് പോയതുള്ളൂ. അപ്പോൾ ഇനിയിപ്പം നോക്കട്ടെ, അടുത്ത നാലും കൂടിയ ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് വീണ്ടും റൈറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലൈനിൽ തന്നെ നിൽക്കുക, നമ്മൾ നോക്കട്ടെ. വീട് കണ്ടിട്ട് മനസ്സിലായില്ല അപ്പൊ അത് വണ്ടി ഫ്രണ്ടോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നടത്തില്ല. അതാ നമ്മളെ വീട്. അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി മാസ്ക് മാറ്റി കുടിക്കും. ഇന്ന് വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആരോഗ്യം വന്നതാ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല. മോളെ കുട്ടിയ ഇവിടെ തന്നെ വന്നത്, വണ്ടി ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് കഴുകിയതൊക്കെ ഓർമ്മയില്ല. അപ്പൊ കരയണ കണ്ണീർ പറയല്ലേ, പറയല്ലേ ആരാണെന്ന്. അന്നയുടെ പേര് മനസ്സിലായി, നമ്മളെ സൗണ്ട് കേട്ടത്. അപ്പ അവരവിടെ ഇല്ല, പറഞ്ഞ് 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 കയ്യിൽ മൊത്തം മണ്ണല്ലേ, മണ്ണാ മണ്ണ്.
എന്റെ പോലെ തന്നെ എന്തെങ്കിലും എങ്ങും പോയില്ല, നേരെ ഇങ്ങോട്ടേ നേരെ ഇങ്ങോട്ട്. രാവിലെ 4:30 ഇറങ്ങി നേരെ ഏതൊക്കെയോ റൂട്ടിൽ കൂടെ കയറി, ഒരു പിടുത്തമില്ല ഏതൊക്കെ റൂട്ടിൽ കൂടെ വന്നേന്നുള്ളത്. കണ്ട് സന്തോഷമായിട്ട് യാത്ര ഇവിടെ എത്തി, സന്തോഷമായിട്ട് തിരിച്ചു മടങ്ങാനുള്ള കണ്ടീഷനിലാണ്. അപ്പൊ അങ്ങനെ വളരെ സന്തോഷം, മോളെ കണ്ടു. ഏഹ്, അപ്പൊ അവനെ അറിയോ? അപ്പൊ അവനെ ta-da.